നമസ്കാരം. കേരളത്തിൽ വമ്പൻ മനുഷ്യക്കടത്ത് സംഘം പിടിയിലായിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മനുഷ്യക്കടത്ത് അന്വേഷിച്ച് കേരളത്തിലെത്തിയ അസം പോലീസാണ് കേരള പോലീസിനൊപ്പം വമ്പൻ മനുഷ്യക്കടത്ത് ശൃംഖലയിലെ കണ്ണികളെ വലയിലാക്കിയത്. തമ്പാനൂരിലെയും മെഡിക്കൽ കോളേജിനടുത്തെയും ഹോട്ടലുകളിൽ നടത്തിയ റെയ്ഡിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉൾപ്പെടെ 9 സ്ത്രീകളും 9 പുരുഷന്മാരുമാണ് പിടിയിലായത്. ഉത്തരേന്ത്യക്കാരാണ് അറസ്റ്റിലായ മുഴുവൻ പേരും എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. അതിഥി തൊഴിലാളികൾ എന്ന് ചെല്ലപ്പേരിട്ട് ഒരു രേഖയും കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികളെ കേരളത്തിൽ കുത്തിനിറയ്ക്കുന്ന ഇടതു സർക്കാർ അസം പോലീസ് ഇവിടെ എത്തുന്നതുവരെ ഇത് അറിഞ്ഞിട്ടില്ല. പെൺവാണിഭ സംഘത്തിന്റെ നടത്തിപ്പുകാരും അസം സ്വദേശികളുമായ മുസഹുൽ ഹഖ്, റബുൽ ഹുസൈൻ എന്നിവരും 2 ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇന്ന് അറസ്റ്റിലായത്. ലോക്ക്ഡൌൺ സമയത്ത് കേരളത്തിൽ ജോലിക്ക് പോകുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ എന്ന വ്യാജേനയാണ് യുവതികളെ ഇവിടേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. മനുഷ്യക്കടത്തിന്റെയും പെൺവാണിഭത്തിന്റെയും വിളനിലമായി മാറിക്കഴിഞ്ഞു നമ്മുടെ കേരളം. മനുഷ്യക്കടത്തിന് മറ്റു സംസ്ഥാനങ്ങളെക്കാളും സുരക്ഷിതമാണ് ഈ കേരളം എന്നതുകൊണ്ടാണ് പെൺവാണിഭ സംഘങ്ങൾ ഇവിടെ തമ്പടിക്കുന്നത്. ഒരാളും ചോദ്യം ചെയ്യാനില്ല എന്ന സ്ഥിതിയിലായി കഴിഞ്ഞു കേരളം. കള്ളരേഖകൾ ചമച്ച് ഇവിടെ കടന്നുകൂടി കള്ളും കഞ്ചാവും മയക്കുമരുന്നും പെൺവാണിഭവും നടത്തുന്നവരെ പിടികൂടാൻ കേരള സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. തിരഞ്ഞെടുപ്പിൽ ഇവരെ ഉപയോഗിച്ച് കള്ളവോട്ട് ചെയ്യിച്ചാണ് LDF വിജയം കൊയ്യുന്നതെന്ന ആക്ഷേപവും അതിശക്തമാണ്. അതുകൊണ്ടുകൂടിയാണ് ഇവരെ പിടികൂടാൻ കേരള സർക്കാർ മുതിരാത്തത് എന്ന ആരോപണവും ഏറെ ഞെട്ടിക്കുന്നതാണ്. അസമിൽ കാണാതായ പെൺകുട്ടികളുടെ ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്നാണ് അസം പോലീസ് അന്വേഷണ വിവരങ്ങളുമായി കേരളത്തിലെത്തിയത്. പ്രതികളുടെ ഫോൺ വിളികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. ഇതിനെ തുടർന്ന് അസം പോലീസ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സംഘം തിരുവനന്തപുരത്ത് എത്തുകയുമായിരുന്നു. തമ്പാനൂർ പോലീസിന്റെയും മെഡിക്കൽ കോളേജ് പോലീസിന്റെയും കൂടി സഹകരണത്തോടെയാണ് ഇരു സ്റ്റേഷൻ പരിധികളിലും റെയ്ഡ് നടന്നത്. തമ്പാനൂരിലെയും മെഡിക്കൽ കോളേജിലെയും പോലീസ് സ്റ്റേഷനുകൾക്ക് അടുത്തായിരുന്നു ഇവർ തങ്ങിയ ഹോട്ടലുകൾ. അവിടെ നടത്തിയ റെയ്ഡുകളിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാണ് മുറി വാടകയ്ക്കെടുത്തതെന്ന് ഹോട്ടൽ അധികൃതർ അറിയിച്ചു. അവരെ കാണാനെത്തുന്നതും ഉത്തരേന്ത്യക്കാരായതിനാൽ ഹോട്ടലുകാർക്കും സംശയം തോന്നിയില്ല. ലോക്ക്ഡൌൺ കാലത്ത് പോലീസിന്റെ കർശന നിയന്ത്രണങ്ങളും യാത്രാവിലക്കും മറികടന്നാണ് ഇത്രയും പേർ ഇവിടെ ഈ കേരളത്തിലെത്തിയത്. ലോക്ക്ഡൌൺ കാലത്തും മെഡിക്കൽ കോളേജിൽ മാത്രം 4 കേന്ദ്രങ്ങൾ സംഘത്തിനുണ്ടായിരുന്നു എന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത്. പ്രതികളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ അനുവാദത്തോടെ അസമിലേക്ക് കൊണ്ടുപോകുമെന്നും പോലീസ് അറിയിച്ചു. എന്തായാലും തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന കേരളം പെൺവാണിഭത്തിന്റെയും മനുഷ്യക്കടത്തിന്റെയും വിളനിലമായി മാറിയിരിക്കുകയാണ്. പത്തനാപുരത്തെ തീവ്രവാദ പരിശീലനം തമിഴ്നാട് പോലീസ് എത്തിയപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പോലീസും സർക്കാരും അറിയുന്നത് തന്നെ. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അസം പോലീസ് കേരളത്തിൽ എത്തുന്നതുവരെ കേരള പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തായിരുന്നു ഈ പെൺവാണിഭ സംഘം അഴിഞ്ഞാടിയിരുന്നത് എന്നത് ഏറെ ലജ്ജാകരം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.